അളിയവിടെ ഓഹ് ഓഫീസിൽ പോയാ? ചേച്ചി അവിടെ പോയിരുന്ന ഫ്ലാറ്റിലും തിന്നാനാണ് അങ്ങോട്ട് പോയത്. അതെ വിസിറ്റിംഗ് വിസ നീ എത്ര രണ്ടാഴ്ചയിലുണ്ടോ? ഓ അതോടെ കഴിയുമ്പോൾ ടക്കനെയും കയറി വന്നോണം കേട്ടോ. പിന്നെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അങ്ങ് അയച്ചേക്കാം. എന്തോ ഇങ്ങന്നെ? ആ അത് മേടിക്കാൻ ഇങ്ങോട്ട് വാ, കാലിയൊന്നും അല്ലേ ഓടിക്കും. ശരി ശരി ശരി. ആ അളയം വരുമ്പോ തിരക്കി തുറന്നേ. ഒറ്റയ്ക്ക് വന്നിട്ട് പോയല്ലോ. അയ്യോ വീട്ടിലൊന്നും കാണുന്നില്ല ആളെ, എല്ലാം തിരക്കിട്ട് എവിടെ പോയെന്ന് അറിയില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. റാങ്കോറങ്കളുടെ മറ്റേ പട്ടി അടിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായല്ലോ. അപ്പൊ അതിന്റെ ഒരു സങ്കടമായിരുന്നു. പിന്നെ പട്ടിയൊക്കെ കൊല്ലൂന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, എന്റെ അഭിമാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവിടെ കിടന്ന് ഭയങ്കര അതടിച്ചൊക്കെ ആയിരുന്നു. എനിക്ക് വേണത് പട്ടി അടിച്ചപ്പോ റാമിന്റെ റിലേ പോയിട്ടുണ്ടെന്നാ. ഇപ്പൊ എന്താ ചെയ്യാ? ബാലു എവിടെ? ബാലു ജോലിക്കുമല്ലോ. അയ്യോ ഇത് വല്ലാതെ കുഴപ്പമാവല്ലോ. ബാലിനെ ഒന്ന് വിളിച്ചു പറയോ, റാമിനെ ഒന്ന് തിരക്കാൻ. അത് പറയാൻ ടെൻഷൻ അടിക്കണേ, ഞാൻ വിളിച്ചു പറയാം. പറഞ്ഞേക്കണേ, നമുക്ക് പോവാം. അത് ഞങ്ങൾ പോവാം. എന്തെങ്കിലും അറിയാണ്ട് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണല്ലേ നിങ്ങൾ. എന്നാലും എന്ത് ചെയ്യാനാ? ശരി മോനെ, വരുന്നു. വാ മോളെ വാ. എനിക്കൂടെ നിങ്ങൾ അച്ഛൻ്റെ കൂടെ കൂടി 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 രാംകുമാറും ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കട്ടി ആയിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിനെ കൂടെ നമ്മുടെ പാവം പിടിച്ച് അച്ഛനെ എടുത്തിടുവനകത്ത്. അതെ, റോഡിലോട്ടൊന്നും ഒറ്റയ്ക്ക് പോകരുത്. റോഡിൽ മൊത്തം പട്ടിയൊക്കെ ഉള്ളതാ കേട്ടോ. അങ്ങനെ കാണും പട്ടി വന്നതിനെ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. അയ്യോ അങ്ങനെ ചെയ്യില്ല. കല്ലെടുത്തെറിഞ്ഞാൽ പട്ടി വന്ന് കടിക്കും. പല്ലെടുത്തെറിഞ്ഞാല്? കല്ലെടുത്തെറിഞ്ഞാല്. സോറി, ബോധവൽക്കരണ ക്ലാസ് എടുക്കാണോ പാറുവിന്? അല്ല, അവക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു അന്ന് പൂച്ച പിടിച്ചോണ്ട് വന്നാലോ. പട്ടി എടുക്കാൻ പോയാ കടിക്കൂലേ? അത് കടിക്കും. ആ ഹൈവാൻഡി, എന്തോനെ ഞങ്ങൾ ഈ തെരുവ് നായക്കളുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു ക്യാമ്പയിൻ പോലൊരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടേ? നല്ല കാര്യം, ഉണ്ണിക്കൊണ്ട് എന്തായാലും പറയില്ലേണ്ടല്ലേ. ആ അപ്പളേ, നമ്മുടെ റാംകോരങ്ങളാണല്ലോ ഇപ്പൊ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചൊരാള്. അപ്പൊ അങ്കിൾ തന്നെ ഉണ്ട് സ്പോൺസർ ചെയ്യാൻ. നിനക്ക് എന്താന്ന് വെച്ചാ നീ അങ്കിളോട് നേരിടങ്ങ് ചോദിച്ചോ. ഓക്കെ സെറ്റ്. രാംകുമാറിന് കിട്ടിയാ? കിട്ടിയാന്ന മൃഗാശുപത്രി വിളിച്ചോണ്ട് വരാണ്. മൃഗാശുപത്രി കൊണ്ടുപോയി? അയ്യോ ഒന്നും പറയണ്ട, ഇവിടുന്ന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോയല്ലേ പട്ടിയുടെ കൂടെ. അവിടെ ഞാൻ ഓഫീസിലെ കുറെ പിള്ളേരെയും വിളിച്ചോണ്ട് നേരെ റിവഞ്ചിന് പോയി. ഏതോ ഒരു കുരുത്തൻ കെട്ടായി കമ്പ കട്ട എടുത്തു വെച്ച് ഒറ്റ കയറി രണ്ടു മൂന്ന് പട്ടിയൊക്കെ ഒടിവറ്റി. അവസരം ആകെ പ്രശ്നമായി. ബാക്കി പറഞ്ഞു രാംകുമാറ. അത് പട്ടികളെയൊക്കെ അവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി മാത്രം പോയതാണെന്ന്. ഈ പോട്ടം കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് രണ്ടു മൂന്ന് പട്ടിക്ക് പരിക്കായി. അപ്പൊ ഈ ആര് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ഇല്ലേ, അവര് വന്ന് ഇടപെട്ടിട്ട് കേസാക്കി. കേസാക്കിയിട്ട് മൂന്ന് പട്ടി ഇപ്പൊ ഐസിയുലാണ്. മൂന്ന് പട്ടി എ സിയില്. അത് മാത്രല്ല, അയാൾ എന്താ പറഞ്ഞത്, ഇനി ആജീവനന്തോ ആ പട്ടികളെ എല്ലാം സംരക്ഷിക്കേണ്ടത്. രണ്ടുമൂന്ന് പട്ടികൾ ഓടിപ്പോയ പട്ടികൾ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ചുമതല കൂടെ രാംകുമാറിനുണ്ട്. ഗോളടിച്ച ഞാനല്ല, പട്ടിയാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഫൈൻ വിട്ട് 3,00,000 രൂപയാ. പക്ഷെ ബാലു പോയി സംസാരിച്ച അതിനെ കുറച്ച് കുറച്ച്. ഓരോ പട്ടികൾക്ക് ഓരോ നോക്കാൻ വേണ്ടി, പട്ടികൾക്ക് പട്ടിയെ നോക്കാൻ വേണ്ടി ആൾക്കാരെ ബൈ സ്റ്റാൻഡ് നിർത്താൻ പറ്റുന്നല്ലോ. അപ്പൊ ഓരോ നഴ്സിനെ ഇപ്പൊ നിർത്തിക്കാണ്, അവരെ ചെലവ് കൂടെ രാംകുമാർ കൊടുക്കേണ്ടി വരും. ആ കാലിനും കൊണ്ട പട്ടിക്ക് രണ്ട് നഴ്സ്. രണ്ട് നഴ്സ്. എന്റെ മൂട്ടിൽ കടിച്ചിട്ടും കൂടി ഒരു നഴ്സ് വന്നുള്ളൂ. പിന്നെ ഫുഡ്, അയ്യോ എമ്മാതിരി ഫുഡ് എന്നറിയാ. അവര് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പട്ടികൾക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ പട്ടി സുഖമായിട്ട് ജീവിക്കുക രാംകുമാർ കാരണം. എന്റെ ദൈവമേ, അടുത്ത ജന്മമെങ്കിലും എങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയായിരുന്നു.